എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ടതുപോലെ തന്നെ നമ്മുടെ ഒരു കോണിയുടെ ഇതാണ് നമ്മളൊന്ന് ചെയ്യാൻ നല്ല ഇതുപോലെ നിങ്ങൾ കാണുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് ഗ്ലേസിങ് ആക്കാൻ പോകുന്നത്. അത് നിങ്ങൾ നേരത്തെ ആദ്യം കണ്ടത് ബിഫോറാണ്, ഇപ്പോൾ കാണുന്നത് ആഫ്റ്ററാണ്. ഞാൻ ഇപ്പോൾ അത് ചെയ്ത് എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനാദ്യമായിട്ട് തന്നെ വേണ്ടത് നമുക്ക് വെളിച്ചെണ്ണയാണ്, കുറച്ച് വെളിച്ചെണ്ണ വേണം. പിന്നെ നമുക്ക് വേണ്ട ഒരു മൂന്ന് പഴയ തുണിയാണ് വേണ്ടത്. കാരണം ഏതെങ്കിലുമൊക്കെ ഒരു പഴയ മൂന്ന് തുണി മതി. അപ്പോൾ നമ്മളുടെ ട്രൈപോഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇനി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരു തുണി എടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ മുക്കുക. കാരണം മുക്കിയാൽ മതി, അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയിലായി ഉണ്ടാവും. ഉണ്ട്, അതുപോലെ നമ്മൾ ഒന്ന് മുക്കുക. ഞാൻ പാത്രം തുടയ്ക്കുക. അപ്പം നിങ്ങളുടെ ഈ കാണുന്ന ഭാഗം നമ്മൾ തുടയ്ക്കാൻ പോവുകയാണ്. ക്യാമറയിൽ എത്ര ക്ലിയർ ആണെന്ന് അറിയില്ല. ഞാനിതൊന്നും തുടച്ച് എല്ലാതൊന്നും തുടക്കി ഇവിടത്തെ ഒന്ന് തുടച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം വെളിച്ചെണ്ണയിൽ ഇപ്പോൾ കണ്ട പോലെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ തുടക്കി ആദ്യം ഈ ഭാഗം നമ്മൾ തുടച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അടുത്ത തുണി എടുക്കുക. ഒരു തുണി എടുത്തിട്ടുണ്ട്, ഒന്നും വെളിച്ചെണ്ണയൊന്നും ആവാത്ത തുണി എടുക്കുക. അടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഒന്ന് തുടക്കുക. കാണുന്നുണ്ടാവും ഇത് അടിപൊളിയിട്ട് നമ്മൾ ഈ സാധനം നല്ല അടിപൊളിയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ രണ്ടാമത്തെ എന്തെങ്കിലും തുടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വെളിച്ചെണ്ണയാണ് നമ്മൾ നമ്മൾ തേച്ചിരിക്കുന്നത്. അപ്പോൾ തേച്ചുകൊണ്ട് കൈ വഴുകാതിരിക്കാനും അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ രണ്ടാമത്തെ തുടയ്ക്കുന്നത്. നമ്മൾ കായം വിട്ടുപോയി. അപ്പം നിങ്ങൾ ആദ്യം തുടയ്ക്കുമ്പോഴന്നെ ആദ്യം നമ്മൾ ഈ ഒരു തുണി വെച്ചിട്ട് ആദ്യം നമ്മൾ തുടയ്ക്കണം. അതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ പറ്റിയാൽ അല്ലെങ്കിൽ നമ്മുടെ പൊടിയൊക്കെ അതിന് മുകളിൽ തുണിയുടെ മുകളിൽ ഉണ്ടാവും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഈ ബാക്കി ക്ലീൻ ചെയ്യണമൊക്കെ നിങ്ങൾ ടൈം ലാപ്സിൽ കണ്ടു. A few moments later. അപ്പോൾ നമ്മളതൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ നമ്മൾ അതൊക്കെ അടിപൊളിയായിട്ട് തുടച്ചിട്ടുണ്ട്. നമ്മളുടെ കുറച്ച് ഭാഗം നമ്മളിവിടെ തുടച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് എടുത്തുണ്ടാവും. നമ്മളിപ്പോൾ ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് നല്ലോണം തുടച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ എൻ്റെ ഫോണും എന്നെ ഇപ്പോൾ കാണുന്നുണ്ടാവും. ഇത് മുന്നേ കണ്ടായിരുന്നില്ല. ഒരു കളർ, ഒരു കറുത്ത കളറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളൊക്കെ തുടയ്ക്കാൻ കുറച്ച് സ്പീഡിലൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മളുടെ കുറേ നേരത്തെ തുടക്കിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ നമ്മളുടെ കോണിയുടെ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വീട്ടിലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. രണ്ട് നിലയുള്ളവർക്കൊക്കെ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്നെ ഇതിൽ കാണുന്ന അടിപൊളിയായിട്ട് കാണുന്നില്ല. അപ്പോൾ അതുപോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഫുള്ള് ഞാനിതും ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫുൾ വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ എല്ലാതും തുടക്കിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വെയിൽ വന്നപ്പോൾ ഒന്ന് കാണിച്ചു തന്നാണ് വേണ്ട, നല്ല അടിപൊളിയായിട്ട് തിളങ്ങുന്നുണ്ട്. ഒന്ന് ആ വെളിച്ചെണ്ണ ഇട്ടൊന്ന് തുടച്ചപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് തിളങ്ങിയിട്ടുണ്ട്.
ഇത് നമ്മളൊരു 6 മാസം കൂടുമ്പോൾ നമ്മളൊന്ന് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത്ര ഇതിനെ ആദ്യം കണ്ടതുപോലെ ഒരു കറുപ്പൊന്നും ഉണ്ടാവില്ല. 6 മാസം കൂടിയൊന്ന് ചെയ്താൽ മതി ഇത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുക ബെല്ലൈക്കൺ അടിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് അടുത്ത വീട്ട് കാണുക. അതുവരേക്കും ഗുഡ് ബൈ.